Hi friends, ellarkkum secure corner pudhiya video like swagatham. Njan chalakudiyil ninnu Cine Claims aanu. Innathe oru sale video alla, oru pratheka variety chediyekkurichu kurachu karyangal paranjukondulla oru video aanu. Varshangalkku munpe nammude oru ayal rajyathinu namukku upayogikkanulla kore sadhanangal vandi keri vannappam aa kootathile oru jeevanulla chediyum chaadi keriyirunnu ponnu. Ennittu kakshi ippo ivide aa rajyathinte peru vechu thanne velasikondirikkayanu. ആ സുന്ദരിമണിയെ കുറിച്ചിട്ട് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് വഴിയെ അറിയാം കേട്ടോ. നമ്മൾ കാണാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഈ വണ്ടൊക്കെ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നത്. ഇതൊരു വലിയ കരിവണ്ടാണ്. ഞാൻ കുറേ നേരമായി ഈ വണ്ടിനെ നോക്കി നിൽക്കണു. ഈ ഒരു ചെടിയുടെ പൂവിലാണ് ഞാനിവിടെ കൂടുതലും കരിവണ്ട് വരുന്നത് കാണുന്നത്. ഇത് ഏത് ചെടിയാണെന്നറിയണ്ടേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ അയൽ രാജ്യക്കാരി ഫ്ലവറിംഗ് ചൈനഡോൾ. ഞാൻ 2016 ഇവിടെ ചാലക്കുടിയിൽ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ചെടിയത്. ഇതിൽ മിക്കപ്പോഴും തന്നെ പൂവുണ്ട്. താഴെ ഇതുപോലെ പൂക്കളൊക്കെ വീണ് കിടക്കും. നല്ല മണമുള്ള പൂവാണ് കേട്ടോ. കാണാനായിട്ട് ടെക്കോമ പൂവിൻ്റെയൊക്കെ ഒരു ഷേപ്പാണ്. നിറഞ്ഞ് കൊല കുത്തിയാണിത് പൂക്ക്. അത് കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അതിൻ്റെ നടുക്കുള്ള ഓറഞ്ച് കളറാണ് കാണാൻ കൂടുതൽ അട്രാക്ഷൻ. മുട്ടുകളായാലും ഇങ്ങനെ കൊല കുത്തി തൂങ്ങിക്കിടക്കും. ഈ കൊമ്പുകളൊക്കെ ഇച്ചിരി ഹൈറ്റിലായതുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ ഫോണിൽ ഇത് പിടിക്കുമ്പം കറക്റ്റായിട്ട് വരുന്നില്ല. കാണുന്നുണ്ടല്ലോ അല്ലേ. ഞാനിതിൻ്റെ കൊമ്പ് ഇച്ചിരി ചായച്ച് പിടിച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാമല്ലോ. എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഇടത്തെ കൈയുണ്ട് കാര്യങ്ങൾ ചെയ്യും, വലത്തെ കൈയുണ്ട് ഫോണിൽ വീഡിയോ പിടിക്കും. അങ്ങനെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോയ്ക്ക് അതിൻ്റെതായ ഇംപെർഫെക്ഷൻസൊക്കെ ഉണ്ടാവും. എന്നാലും അത്യാവശ്യമൊക്കെ കാണാമല്ലോ അല്ലേ. ഇത്രയും നേരം ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് പൂവുണ്ടാവണ ചൈനഡോളാണ്. ഇപ്പോൾ ഈ കാണിക്കുന്നത് പൂവുണ്ടാവാത്തത്, അതായത് നമുക്ക് വീട്ടിൽ ഇൻഡോറായിട്ട് വയ്ക്കാനും അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലൊക്കെ ഒരു ഷെയ്ഡഡ് ഏരിയയിലൊക്കെ വെച്ച് വളർത്താവുന്ന ഒരു വെറൈറ്റി. ഞാൻ ഈ രണ്ട് വെറൈറ്റീനെ കുറിച്ച് പറയാട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് നോൺ ടോക്സിക് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ്. നമുക്ക് കണ്ണടച്ച് സുന്ദരമായിട്ട് വളർത്താവുന്ന ഒരു ചെടിയാണ്. നല്ല പച്ചപ്പുള്ള ചെടിയാണ്. ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ തിങ്ങി തിങ്ങിയുള്ള നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും വീടിനകത്തൊക്കെ ഒരു ട്രീ പോലെ വളർത്താൻ പറ്റുന്നതാണ്. ശരിക്കും ഒരു ഫോറസ്റ്റ് ലുക്കൊക്കെ നിങ്ങൾക്ക് വീടിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ ചെടി വെച്ചാൽ മതി. ഇതിൻ്റെ ഇലകൾക്കാണെങ്കിൽ നമ്മൾ ഈ മെഴുകു പുരട്ടി പോലെ ഒരു തിളക്കമുണ്ട്. അതാണ് ഈ ചെടീനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് റൂം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോർണറിൽ ഈ ചൈനയുടെ ഒരു വലിയ പോട്ടിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനൊരു ട്രീ പോലെ വളർന്ന് വലുതായിക്കൊള്ളും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലെവലിൽ അതങ്ങ് ട്രിം ചെയ്ത് നിർത്തിയാൽ മതി. എപ്പോഴും നനച്ചുകൊണ്ടിരിക്കേണ്ടാത്ത ഒത്തിരി ശുശ്രൂഷയൊന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ്. നമുക്ക് ഒത്തിരി ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. ചെടികളെ കെയർ ചെയ്യാനായിട്ട് ഒത്തിരി ടൈം ഇല്ലാത്തവർക്ക് പറ്റിയൊരു ഓപ്ഷനാണിത്. പിന്നെ ഇച്ചിരി ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്തേ വെക്കാവോ ടൈപ്പ് പ്ലാന്റ്. ഇത് നല്ല ഒതുക്കമുള്ളൊരു ചെടിയാണ്. നമ്മൾ ഇൻഡോർ ആയിട്ട് വളർത്തുമ്പോൾ അങ്ങനെ വളർന്ന് പടർന്നു പോകുമൊന്നുമില്ല. പക്ഷേ 6 അടി വരെ ഉയരത്തിൽ ഈ ചെടി വളരും കേട്ടോ. ഉഷ്ണമേഖലകളിലെ ഹരിതസസ്യാണെന്നാണ് പറയുക ഈ ഒരു ചൈനഡോള്. നല്ലൊരു റോയൽ ലുക്കുള്ള ചെടിയും കൂടിയാണിത്. നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വളർത്തുന്ന ചെടിയുടെ പ്രകൃതത്തിന് ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ഇൻഡോറിൽ വളർത്തുന്ന ചൈനഡോളിൻ്റെ ഇലകളൊന്നും അങ്ങനെ പെട്ടെന്ന് കൊഴിയുന്ന ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അനുഭവത്തിൽ ഇവിടെ ഔട്ട്ഡോറിൽ നിൽക്കുന്ന ചെടിയുടെ ഇലകൾ കുറച്ചും കൂടെ നേരത്തെ മെച്ചുവറായിട്ട് കൊഴിയും. ഉള്ളിലായാലും പുറത്തായാലും ഇതിൻ്റെ ഇലകൾ സൂപ്പറാട്ടാ. ഈ പ്ലാന്റ് ഞാൻ ആദ്യം വാങ്ങിയിരുന്ന സമയത്ത് ഒരു വലിയ വാർക്കച്ചട്ടിക്കകത്താണ് വെച്ചിരുന്നത്. എന്നിട്ട് വീടിൻ്റെ മുകളിൽ ഇച്ചിരി വെയിലുള്ള സ്ഥലത്താണ് വെച്ചിരുന്നേ. നിറച്ച് പൂണ്ടാവുമായിരുന്നേ. അങ്ങനെ ഇരിക്കാൻ ചട്ടി പൊട്ടിപ്പോയി. അപ്പോൾ എനിക്ക് അന്ന് മാറ്റി വെക്കാനായിട്ട് വേറെ ചട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരെ താഴെ കൊണ്ടുവന്ന് തറയിൽ നട്ടു. പിന്നെ ഞാനത് അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ഓർത്തു. പക്ഷേ എനിക്കന്ന് അറിയാൻ പാണ്ടായില്ല ഇതിങ്ങനെ ഇച്ചിരി വളർന്നു വന്നതുപോലെ നിറഞ്ഞു പൂണ്ടാവുന്ന ചെടിയാണ്. എൻ്റെ വിചാരം അതിങ്ങനെ ചട്ടിയിൽ തന്നെ നിന്ന് നിറഞ്ഞു പൂക്കിയിരിക്കും, അത്രയും എൻ്റെ വളർച്ച ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചായിരുന്നേ. ഈ പാലയൊക്കെ രാത്രി പൂക്കില്ലേ, അതുപോലെ ഒരു ഈവനിങ് ടൈം കഴിയുമ്പോഴാണ് ഇതിൻ്റെ പൂ വിരിയുക. ആ സമയത്ത് നല്ലൊരു സ്മെല്ലും അങ്ങ് വരുവേ. ഈ പ്ലാന്റിൻ്റെ കെയർ ഒത്തിരി സിമ്പിളാട്ടോ. വലിയ തലവേദനയുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ഇതുപോലൊരു വലിയ പോട്ടിൽ വെക്കണമെന്ന് മാത്രം. ഇത് ഞാൻ മുമ്പൊരു ചെറിയ പോട്ടിൽ വെച്ചായിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് തോന്നുന്നു ഇതിലേക്ക് മാറ്റിയതാണ്. നല്ല നീർവാർച്ച ഉണ്ടാകത്തക്ക രീതിയിൽ അടിയിൽ നല്ല ഹോൾസൊക്കെ ഉള്ള പോട്ട് വേണേ. പിന്നെ നടാനുള്ള പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് നല്ല വൃത്തിയുള്ള ഉണക്കമണ്ണ് കുറച്ച് എടുക്കുക. കുറച്ച് കൊക്കോപ്പീറ്റ്, കൊക്കോപ്പീറ്റ് അധികം വേണ്ട കേട്ടോ. അതുപോലെ തന്നെ ചാണകപ്പൊടിയും കുറച്ച്. നമ്മളെടുക്കുന്ന മണ്ണ് ഒത്തിരി ഇളക്കമില്ലാത്ത മണ്ണാണെങ്കിൽ, അതായത് തറഞ്ഞ മണ്ണ് പോലെയൊക്കെയാണെങ്കിൽ അതിനകത്ത് കുറച്ച് മണലോ അല്ലെങ്കിൽ പെർലൈറ്റോ ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്യണം കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് കരിയില പൊടിച്ചിടുക. കരിയില എന്ന് പറയുമ്പോൾ നല്ല ഉണങ്ങിയ ഇലകളായിരിക്കണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഉണങ്ങിയ ഇലകൾ നനഞ്ഞൊക്കെ ഇങ്ങനെ പറമ്പിലൊക്കെ എടുക്കുമ്പോൾ അതൊന്നും വരിയിടരുത്. കാരണം ചെടിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരും. നമ്മൾ ഇൻഡോർ പ്ലാന്റിൻ്റെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും ആ ചെടി നടിരിക്കുന്ന മണ്ണിൽ വെള്ളം തങ്ങി നിൽക്കാതെ വരരുത്. അങ്ങനെ വന്നാൽ ആ ചെടിയുടെ വേര് ഒന്നില്ലെങ്കിൽ ചീഞ്ഞു പോകും അല്ലെങ്കിൽ കെട്ടുപോകും. ഏതൊരു ചെടിയും നമ്മൾ ആദ്യം നടുമ്പോൾ അങ്ങനെ കുറേ പലതരത്തിലുള്ള വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് നടേണ്ട ആവശ്യമില്ല കേട്ടോ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ആദ്യം നടുമ്പോൾ നമ്മൾ കുറച്ച് ഓർഗാനിക് വളങ്ങൾ ഏതെങ്കിലും പേരിനെ മാത്രം ചേർത്ത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള മണ്ണിൽ ചെടി നടുക. എന്നിട്ട് അതിന് കൂമ്പ് വരുമല്ലോ, അപ്പം നമുക്ക് മനസ്സിലാവും ചെടി പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേര് തൊടാതെ മണ്ണിളക്കി ആവശ്യമുള്ള വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇൻഡോറിൽ നമ്മൾ ഈ ചൈനഡോൾ പോലെയുള്ള ചെടികളൊക്കെ വയ്ക്കുമ്പം ഒത്തിരി അങ്ങ് ചെടി വളർന്ന് കയറേണ്ട കാര്യമില്ല. ചെടി ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ വളങ്ങൾ മിനിമൈസ് ചെയ്ത് കൊടുത്താൽ മതി.
ചെടി വല്ലാതെ വളർന്നു കയറുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ട്രിം ചെയ്ത് കൊടുക്കുക. കാര്യമായിട്ട് രോഗങ്ങളൊന്നും പിടിപെടാത്തൊരു ചെടിയാണ് ഈ ചൈന ഡോൾ എന്ന് പറയുന്നത്. എന്നാലും വല്ല മുരടിപ്പോ കുരടിപ്പോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ നല്ല സൗന്ദര്യമുള്ളൊരു കിഡിലൻ ചെടിയെ കുറിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. പലരുടെയും വീട്ടിൽ ഇപ്പോൾ ഓൾറെഡി ഒരു ചെടി ഉണ്ടാവും. ഇനി ഇല്ലാത്തവരാണെങ്കിൽ ഒരു പുതിയ ചെടിയൊക്കെ വാങ്ങണമെന്ന് മനസ്സിൽ ഓർത്തിരിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാട്ടോ ഈ ചൈന ഡോൾ. ഭംഗി മാത്രമല്ല, നന്നായിട്ട് വായു ശുദ്ധീകരിക്കുന്ന ചെടിയാണ്, നല്ലൊരു ഓക്സിജൻ സപ്ലയറാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഏതെങ്കിലും ഒരു അസുഖത്തിനുള്ള മരുന്നിനായിട്ട് ഈ ചെടി ഉപയോഗിക്കുന്നതായി ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇത് ത്വക്ക് രോഗ സംബന്ധമായ അസുഖങ്ങൾക്ക്, അതുപോലെ ഈ പാമ്പുകടി ഏറ്റ് കഴിയുമ്പം ഈ സ്നേക്ക് പോയ്സൺ ഉള്ള മരുന്നൊക്കെ ഈ ഒരു ചെടിയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയായാലും നമ്മൾ ചൈന എന്നുള്ള വേറെ എന്ത് ഉപയോഗിച്ചില്ലെങ്കിലും ഒരു ചൈന ഡോൾ പ്ലാന്റ് വീട്ടിലിപ്പോൾ ഇല്ലെങ്കിൽ വാങ്ങി ഒരെണ്ണം നടാം കേട്ടോ. അങ്ങനെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും നമ്മൾ കേൾക്കുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.